സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിലും സുവിശേഷ ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ മർക്കൂസ് നാല് നാഥൻ ഉപമകളിലൂടെ വേദപ്പൊരു പകർന്നു വരികയായിരുന്നു അവൻ ഉപമകളിലൂടെ സംസാരിച്ചിട്ട് ശിഷ്യരോട് പറഞ്ഞു വരുവൻ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ആ പോക്കിൽ വലിയൊരു ചുഴലിക്കാറ്റ് കടലിനെ ഇളക്കി മറിക്കുന്നുമുണ്ട് അന്ന് ശിഷ്യർ വിളിച്ചു കരഞ്ഞത് ഗുരുവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് കലിയിളകി വരുന്ന കടലിൻ്റെ മീതെ വേദപ്പൊരുൾ തേടും പോലെയാണത് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് പറയുമ്പോൾ ഗുരുവാണവൻ മറുകരയെത്തൽ പാരങ്കമനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണത് ഇന്ന് അലക്സാൻഡ്രിയ അലബിസീറലിൻ്റെ തിരുനാളാണ് അദ്ദേഹം ഒരു സഭാപിതാവും വേദപാരംഗതനുമാണ് വേദത്തിൻ്റെ മറുകര കടന്നവനെന്നർത്ഥം എന്നാൽ വൈജ്ഞാനികമായ അറിവിൻ്റെ ആഴം കൊണ്ടോ വാക്ചാതിരി കൊണ്ടോ അല്ല ഈ വിശുദ്ധൻ വേദത്തിന്റെ മറകര കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നെങ്കിലും തന്നോട് തന്നെ പോരടിച്ചുകൊണ്ടാണ് അവൻ വേദത്തിന്റെ മറകര തേടിയത് കാരണം മറ്റുള്ളവരോട് പോരടിക്കുന്ന ഒരു ആയിരുന്നു അവൻ ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും സംബന്ധിച്ച വേദവിപരീതങ്ങളിലെ വൈവിധ്യ വേദികളിൽ അദ്ദേഹം സത്യവിശ്വാസത്തെ ഉറപ്പിച്ച് പഠിപ്പിച്ചവനാണ് പക്ഷേ പോരടിച്ചുകൊണ്ടാണെന്ന് മാത്രം വളരെ ധാർഷ്ട്യത്തോടെയും പ്രതിപക്ഷ ബഹുമാനമില്ലാതെയും ക്രൗര്യത്തോടെയും അദ്ദേഹം അബദ്ധവിശ്വാസികളെയും പ്രതിയോഗികളെയും നേരിട്ടുവെന്നത് ചരിത്രത്തിൻ്റെ ഇരുണ്ട ഒരു സാക്ഷ്യമാണ് കത്തോലിക്ക സഭയിൽ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിൻ്റെ മാനദണ്ഡം പോലും ഈ ഒരു കാര്യം കൊണ്ട് പലപ്പോഴും പലരും ചോദ്യം ചെയ്യാറുണ്ട് അങ്ങനെ വിവാദസമ്പൂർണമായ ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളിൽ ദൈവം തൻ്റെ കൃപയുടെ ഒരു പരിണാമം തുടങ്ങി തുടങ്ങിവെക്കുകയാണ് ദൈവം കൃപയാൽ തുടങ്ങി വെച്ചവ ദൈവം തന്നെ പണിതുയർത്തുന്ന കാഴ്ച മനുഷ്യൻ്റെ പരിമിതികൾക്കും ദാർഷ്ട്യങ്ങൾക്കും അപ്പുറം അങ്ങനെ വിവാദനായകനായ ഈ സഭാ ശ്രേഷ്ഠൻ ജീവിത വഴികളിൽ ദൈവം തൻ്റെ കൃപയുടെ വിസ്മയത്തിൽ തന്നെ തന്നെ വീണ്ടെടുക്കുന്നത് തിരിച്ചറിയുന്നുണ്ട് ഒരു കാര്യം ദൈവം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് മനുഷ്യൻ്റെ യോഗ്യതകളും അഹംഭാവങ്ങളും എന്തിനേറെ അവൻ്റെ പരിമിതികളൊന്നുപോലും ദൈവകൃപയെ അസാധുവാക്കാൻ ശക്തമല്ല മനുഷ്യൻ ദൈവകൃപയിലേക്ക് തന്നെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തോട് സഹവർത്തിത്വം പ്രകടിപ്പിക്കണം ദൈവത്തിൻ്റെ സഹകാരിയായി മാറണം എന്ന് മാത്രമേ ഉള്ളൂ കോഓപ്പറേറ്റ് വിത്ത് ഗ്രേസ് ഇന്നലെ നമ്മൾ ധ്യാനിച്ച വിഷയമാണിത് കൃപയുടെ പ്രാമാണികത്വം പ്രൈമസി ഓഫ് ഗ്രേസ് എന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാല് ബാബലോൺ രാജാവായ നബുക്കത്ത് നെയേസർ യൂതാ രാജാവായ യഹുയാക്കിമിനെ പിടിച്ചുകെട്ടി നാടുകടത്തുകയാണ് സാങ്കേതികമായി പറഞ്ഞാൽ അവസാനത്തെ യൂതാരാജാവാണ് യഹുയാക്കിൻ എന്നിട്ട് നബുക്കത്ത് നെയ്സർ അവൻ്റെ പിതൃ സഹോദരനായ മത്താനിയായി സദക്കിയ എന്ന പേര് ചാർത്തി രാജാവായി വാഴിക്കുന്നു ഒരടിമ രാജാവ് വളരെ വിചിത്രമായൊരു നിരീക്ഷണമുണ്ട് ഇവിടെ യഹൂദ് രാജാക്കന്മാരായ ഹെസക്കിയ ജോസിയ യോവാഷ് എന്നിവരൊക്കെ വലിയ പരിവർത്തനങ്ങളും പരിഷ്കാരങ്ങളും അനുവർത്തിച്ചവരാണ് ദൈവത്തോടുള്ള തീക്ഷ്ണതയെ പ്രതി പക്ഷേ അവരുടെ കാലശേഷം ദേശം വലിയ വീഴ്ചകളിലേക്കും അടിമത്തത്തിലേക്കും വീണുപോകുന്നത് നമുക്ക് കാണാനാകും മനുഷ്യന്റെ അധ്വാനങ്ങൾ അതിനാൽ തന്നെ ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് കൃപയുടെ പ്രാമാണികത്വം ഇന്ന് നബുക്കഥനൈസർ തുടങ്ങി വെക്കുന്ന ഈ ദേശഭൃഷ്ടും നാശവുമെല്ലാം ദൈവം പ്രവാചകൻ വഴി മുന്നറിയിച്ചിട്ടുള്ളതാണ് പണ്ട് അസീറിയൻ സൈന്യം ജെറുസലേമിനെ വളഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ നിലയുറപ്പിച്ചുകൊണ്ടാണ് അവരെ രക്ഷിച്ചത് എന്നാൽ വേറൊരു രീതിയിലാണ് ദൈവം ഇന്ന് തൻ്റെ ജനത്തോടു കൂടി ആയിരിക്കുന്നത് അന്ന് ദൈവം തടഞ്ഞെങ്കിൽ ഇന്ത്യത ദൈവം പട കയറാൻ അനുവദിക്കുകയാണ് അതും പ്രവാചകന്മാർ വഴി ആവശ്യം മുന്നറിയിച്ചു കൊണ്ട് തന്നെ തൻ്റെ ജനം പ്രവാസത്തിൽ പോകുമ്പോഴാകട്ടെ ദൈവവും അവരോടൊപ്പം പ്രവാസത്തിൽ പോകുന്നുണ്ട് ദേവാലയം തകർക്കപ്പെട്ടു ദൈവം നമ്മോടുകൂടെ എമ്മാനുവൽ കഴിഞ്ഞ ദിവസങ്ങൾ നാം കണ്ടുവരുന്നത് പോലെ അത് ദൈവകൃപയുടെ നിതാന്തമായ അനുഭവം തന്നെയാണ് ദൈവം നമ്മോടുകൂടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഈ വഴിയിൽ കൃപാപൂർണവും ദീപ്തവുമാകണം ഇന്ന് സങ്കീർത്തനം എഴുപത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ വേദനയാണ് കുറിക്കപ്പെടുന്നത് മാത്രമല്ല ദൈവസാമീപ്യത്തിനായി അത് ദാഹിക്കുകയും ചെയ്യുന്നു ദൈവമേ ഇനിയും എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു തിരിച്ചറിവുണ്ട് ബാബിലോണിന്റെ സാമന്ത രാജാവായി സെതക്കിയായ വാഴിക്കുമ്പോൾ അവൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവനീതി എന്നായി മാറുന്നു സെതക്കിയ പക്ഷേ എല്ലാ അർത്ഥത്തിലും ആ പേര് തെറ്റിച്ചവനാണ് സെതക്കിയ അവൻ്റെ പഴയ പേരാകട്ടെ മത്താനിയ എന്നുമായിരുന്നു ദൈവത്തിന്റെ ദാനം എന്നർത്ഥം കൃപകളൊക്കെയും ദൈവദാനമാണ് അതിനോട് നമ്മൾ സംവദിക്കുന്ന സഹകരിക്കുന്ന രീതിയാണ് നമ്മൾ ദൈവിക നീതി പ്രാവർത്തികമാക്കുന്നത് നമ്മൾ ദൈവത്തെ പോലെ നീതിനിഷ്ഠരായി മാറുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ആ ഉപരി നീതി ഹയർ റൈജ്യസ്നെസ് ഇന്ന് മത്തായി ഏഴ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ രണ്ട് ഭവനങ്ങളുടെ ഉപമ നാഥൻ പറയുന്നുണ്ട് ഭവന നിർമ്മാണത്തിൻ്റെ ഉപമ ദൈവം നമ്മിൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ മുന്നേറാൻ വിടുന്നു എന്നതിൻ്റെ ഒരു വീക്ഷണം കൂടിയാണിത് ദൈവത്തിൻ്റെ കൃപയോട് നമ്മൾ എങ്ങനെ സഹകരിക്കുന്നുവെന്ന് ഒരുവൻ മണൽപ്പുറത്ത് വീട് വെക്കുകയാണ് വിസ്താരമായ സ്ഥലവും പ്രദേശങ്ങളുമെല്ലാം അവനെ ആകർഷിച്ചിരിക്കണം വീട് വെക്കാൻ എളുപ്പവുമാണ് സ്ഥല ലഭ്യത സുഗമവുമാണ് പക്ഷേ അതൊരു നദീതടമാണെന്ന് മറക്കരുത് വെള്ളപ്പാച്ചിലുകൾ വരുമ്പോഴേ അതിൻ്റെ അരക്ഷിതാവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ അന്നേരം വൈകിപ്പോയിരിക്കും അതിൻ്റെ വീഴ്ച വലുതാണ് എന്ന നാഥൻ നെടുവീർപ്പോടെ പറയുന്നത് അതുകൊണ്ടാണ് അതേസമയം പാറമേൽ ദൈവവചനത്തിൻ്റെ ദൃഢതമേൽ തന്നെ തന്നെ ഉറപ്പിക്കുന്നവൻ തൻ്റെ ഭവനം പണിതുയർത്തുന്നവൻ ആ ഭവനം നിത്യമായി നിലനിൽക്കുന്നത് കാണും ഭവനം പണിയാൻ വളരെ കഷ്ടപ്പാടുകൾ അവൻ സഹിച്ചിരിക്കണം പക്ഷേ കാറ്റൂതിയാലും ജലമിളകി വന്നാലും അതിളകാതെ നിൽക്കുക തന്നെ ചെയ്യും